PHP functions in the continuation on. Now next to PHP functions returning value return chain away. Function that namaka and the function to learn result print ekam. Langla result calling chain the call this location like and the values return chain result return chain the call the statement in the statement over the neck print ekam. Langa other than the assignment either I'm going to print ekam but. പതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് വാല്യൂസോ അല്ലെങ്കിൽ ഒബ്ജക്ട്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ദെൻ റിസൾട്ട് വാല്യൂ എന്താണെന്നുള്ളത് കോഡ് ചെയ്ത കോഡിലേക്ക് എന്ത് ചെയ്യും റിട്ടേൺ ചെയ്യുക ചെയ്ത്. നിങ്ങൾക്ക് ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് റിട്ടേൺ ആ വാല്യൂ ഇപ്പം റിട്ടേൺ എസ് അല്ലെങ്കിൽ റിട്ടേൺ എന്താണ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ വേരിയബിളായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ അറേ ആയിട്ട് റിട്ടേൺ ചെയ്യാം. അറേ ഓഫ് 1 2 3 4. അപ്പോൾ 1 2 3 4 എന്ന് പറയുന്നത് ഓരോ റിട്ടേൺ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സിംഗിൾ റിട്ടേൺ ഒരു എസ്നോ എംനോ ഒക്കെ പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിളിൽ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. പി എച്ച് പിന്റെ സെക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫംഗ്ഷൻ ആഡ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഫംഗ്ഷന്റെ പേര്. ദെൻ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, നം വൺ നം ടു എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ്. നോക്കുക, ഡോളർ സം എന്ന് പറയുന്നത് ഈ നം വൺ പ്ലസ് നം ടു ആണ്. അപ്പം നം വൺ നം ടു എന്താണ് വാല്യൂ ഉള്ളത് അത് ആഡ് ചെയ്യും, ദെൻ അത് സമ്മിലേക്ക് അസൈൻ ചെയ്യും. ദെൻ നോക്കുക റിട്ടേൺ സം, സം വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോളിംഗ് സെക്ഷൻ നോക്കുക. റിട്ടേൺ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് വാല്യൂ അസൈൻ ചെയ്തത്. ഈക്വൽ ടു ആഡ് ഫംഗ്ഷൻ, ആഡ് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നേരെ ആഡ് ഫംഗ്ഷൻ ഇങ്ങോട്ടേക്ക് പോകും. ദെൻ ആഡ് ഫംഗ്ഷൻ്റെ അത് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇവിടെ 10 ഉം 20 രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. 10 ഉള്ള വാല്യൂ നം വണ്ണിലേക്ക് അസൈൻ ചെയ്യും, 20 എന്നുള്ള വാല്യൂ നം ടുവിലേക്ക് അസൈൻ ചെയ്യും. ദെൻ സം ഈക്വൽ ടു 10 പ്ലസ് 20. നം വൺ പ്ലസ് സം നം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്ലസ് 20 ചെയ്യും, അത് സമ്മിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഈ അസൈൻ ചെയ്ത വാല്യൂ സം വാല്യൂ എന്ത് ചെയ്യും റിട്ടേൺ ചെയ്യും. അപ്പോൾ എവിടത്തേക്കാണ് റിട്ടേൺ ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലേക്കാണ് റിട്ടേൺ സം എന്നുള്ള വാല്യൂ വരും. അപ്പോൾ ഈ റിട്ടേൺ ചെയ്യുന്ന സം വാല്യൂ എന്ത് ചെയ്യും? ഈ റിട്ടേൺ വാല്യൂലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ സമ്മിലെ വാല്യൂ ഇപ്പോൾ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ എന്ത് ചെയ്യുന്നു? എക്കോ റിട്ടേൺഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഈ അസൈൻ ചെയ്ത വാല്യൂവിൻ്റെ അകത്തുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ 10 പ്ലസ് 20 ചെയ്ത് കഴിഞ്ഞാൽ 30 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് നോക്കുക, റിട്ടേൺഡ് വാല്യൂ എന്നുണ്ട്, മെസ്സേജ് ഉണ്ട്, ദെൻ 30 എന്നുള്ള വാല്യൂ ഉണ്ട്. ഇങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ അകത്ത് നിന്ന് ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് വാല്യൂ വെച്ച് റിട്ടേൺ ചെയ്യുന്നത്, വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ഈ എക്കോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്യും. ഇവിടത്തേക്ക് റിട്ടേൺ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനി ഡിഫോൾട്ട് വാല്യൂസ് ഫംഗ്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഫോൾട്ട് വാല്യൂസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മളിപ്പം വാല്യൂ ഒന്നും ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യും. ഇപ്പോൾ പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പാരാമീറ്ററിലേക്ക് വാല്യൂസ് ഒന്നും നിങ്ങൾ പാസ് ചെയ്യുന്നില്ല വിചാരിക്കുക കോൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ എന്ത് ചെയ്യും അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഡിഫോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാല്യൂ ഒന്നും പാസ് ചെയ്യുന്നില്ലെങ്കിൽ നൾ എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻ്റ് ചെയ്തിട്ട് വരും. അങ്ങനെ അങ്ങനെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണിത്. ഇപ്പോൾ ഫംഗ്ഷൻ നോക്കുക, ഫംഗ്ഷൻ പ്രിൻ്റ് മീ എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പേര്. ഇപ്പോൾ ഫംഗ്ഷൻ്റെ എന്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ? ഇതിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡോളർ പരം ഈക്വൽ ടു എന്ത് കൊടുക്കുന്നു, നൾ എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ പ്രിൻ്റ് പരം എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലുള്ള മെസ്സേജ്. എക്കോ മെസ്സേജിന് പകരം ഇവിടെ ഇപ്പോൾ പ്രിൻ്റ് മെസ്സേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഫസ്റ്റത്തെ പ്രിൻ്റ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകും, ദെൻ
this is test എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് എന്ത് വരും ഈ ഡോളർ പരമിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് പ്രിന്റ് പരന്നിട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് this is test എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തിട്ട് വരും ഇനി ഇവിടെ നോക്കുക പ്രിന്റ് മീ എന്ന് പറഞ്ഞിട്ട് അഗൈൻ കോൾ ചെയ്യുന്നു പാരാമീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പരത്തിൻ്റെ അകത്തേക്ക് നൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും പാരാമീറ്റർ പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പരം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നൾ വാല്യൂ അസൈൻ ചെയ്യും ദെൻ പ്രിന്റ് പരം ചെയ്ത് കഴിഞ്ഞാൽ നൾ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൽ ദിസ് ഈസ് ടെസ്റ്റ് എന്നുണ്ടാവും സെക്കൻഡ് കോൾ ചെയ്യുന്ന സമയത്ത് നൾ വാല്യൂ ഉണ്ടാവുക അപ്പം നല്ലതായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത് നല്ലെങ്കിൽ നൾ വാല്യൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പ്രിന്റ് ചെയ്തിട്ട് വരില്ല അപ്പം അങ്ങനെയായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുക അപ്പം നിങ്ങൾ പാരാമീറ്റർ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് ഇവിടുന്ന് കോൾ ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കുന്നില്ല എങ്കിൽ ഡിഫോൾട്ടായിട്ട് നൾ വാല്യൂ ആണ് പ്രിന്റ് ചെയ്തിട്ട് വരുന്നത് ഇനി ഡൈനാമിക് ഫംഗ്ഷൻ കോൾ ഡൈനാമിക് ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫംഗ്ഷന്റെ പേര് വെച്ച് കോൾ ചെയ്യുന്നതിന് പകരം ഫംഗ്ഷന്റെ പേര് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് ആ വേരിയബിൾ ഫംഗ്ഷനായിട്ട് കോൾ ചെയ്യുന്നതാണ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വയ്ക്കോ ഇവിടെ സേ ഹലോ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഫംഗ്ഷൻ സേ ഹലോ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ദെൻ എക്കോ ഹലോ എന്ന് പറയുന്നൊരു മെസ്സേജാണ് പ്രിന്റ് ചെയ്യേണ്ടത് ഇവിടെ ഹലോ മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ട് ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കുന്നു അതാണ് അത്രയാണ് ഫംഗ്ഷനുള്ളിൽ ചെയ്യുന്നത് ദെൻ നോക്കുക ഡോളർ ഫംഗ്ഷൻ ഹോൾഡർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു സേ ഹലോ എന്ന് പറയുന്ന പേര് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇതിനകത്തെന്താ ഉള്ളത് ഫംഗ്ഷൻ ഹോൾഡറിൻ്റെ അകത്ത് സേ ഹലോ എന്നുള്ള പേരാണ് ഉള്ളത് ദെൻ നോക്കുക നിങ്ങൾ ഫംഗ്ഷൻ ഹോൾഡർ ഓപ്പണിംഗ് ക്ലോസിംഗ് പാരന്തസിസ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഫംഗ്ഷൻ കോളാക്കി അപ്പോൾ ഫംഗ്ഷൻ ഹോൾഡറിൻ്റെ അകത്ത് ഇപ്പം എന്താ ഉള്ളത് സേ ഹലോ ഓപ്പണിംഗ് ക്ലോസിംഗ് പാരന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ഹലോ ഫംഗ്ഷന് കോൾ ചെയ്യാനാണ് വരുന്നത് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു അതിനെ വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു ആ വേരിയബിള് ആസ് എ ഫംഗ്ഷൻ വെച്ചിട്ട് കോൾ ചെയ്യുന്നു അപ്പം ഇതാണ് ഡൈനാമിക് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് ഫംഗ്ഷൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പി എച്ച് പി ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി ഫംഗ്ഷൻ രണ്ട് സെക്ഷനിലും ക്രിയേറ്റ് ചെയ്യാൻ വേണം അതുപോലെ തന്നെ കോൾ ചെയ്യാൻ വേണം പിന്നെ പി എച്ച് പി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ദെൻ ഓപ്പണിംഗ് ക്ലോസിംഗ് പാരന്തസിസിൻ്റെ ഉള്ളിലാണ് ഫംഗ്ഷൻ്റെ ബോഡി എഴുതുന്നത് ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി റൈറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എക്കോ എക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ദെൻ ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തു ഫംഗ്ഷൻ്റെ ബോഡി ബ്രേസസിൻ്റെ ഉള്ളിൽ ഹാവ് എ നൈസ് ഡേ എന്നൊരു മെസ്സേജ് കൊടുത്തു ദെൻ കോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേര് മാത്രം റൈറ്റ് മെസ്സേജിൻ്റെ പേര് ഓപ്പണിംഗ് ക്ലോസിംഗ് പാരന്തസിസും കൊടുത്തു ഇനി പാരാമീറ്റർ വെച്ചിട്ടാണുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സാധാരണ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വാല്യൂസ് വെച്ചിട്ട് പാസ് ചെയ്യാം ആ വാല്യൂസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ കേസ് സമയത്തുള്ള പാരാമീറ്റേഴ്സിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യും ദെൻ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്തിട്ട് വരും ഇനി ആർഗ്യുമെന്റ് ബൈ റഫറൻസ് റഫറൻസ് ബൈ വഴിയാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ ഒറിജിനൽ വാല്യൂ ഇവിടെ നിന്നാണ് നിങ്ങൾ കോൾ ചെയ്യുന്ന ഒറിജിനൽ വാല്യൂ ആ വാല്യൂവിനും കൂടി ചേഞ്ച് എഫക്റ്റ് ചെയ്യും നമ്മൾ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പോൾ ബൈ റഫറൻസ് ആണെങ്കിൽ എപ്പോഴും വേരിയബിളിൻ്റെ മുന്നിൽ എന്തുണ്ടാവും ആംപ്സാൻഡ് സൈൻ ഉണ്ടാവും ആ സൈൻ നോക്കിയിട്ടാണ് പാസ് ബൈ വാല്യൂ ആണോ പാസ് ബൈ റഫറൻസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ദെൻ പി എച്ച് പി റിട്ടേണിങ് എ വാല്യൂ അതായത് പ്രോഗ്രാമിൻ്റെ അകത്ത് നിന്ന് റിട്ടേൺ വാല്യൂ ചെയ്യുന്നു എന്തെങ്കിലും ഫംഗ്ഷൻ പെർഫോം ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അതുപോലെ തന്നെ റിട്ടേൺ അറേ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് റിട്ടേൺ ചെയ്യേണ്ട സമയത്താണ് നമ്മൾ റിട്ടേൺ അറേ യൂസ് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു ഡിഫോൾട്ട് ഒരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഡിഫോൾട്ട് പാരാമീറ്റർ വെച്ചിട്ട് ഡിക്ലറേഷൻ എന്താണോ ആ ഡിക്ലറേഷൻ്റെ അത് ഡിഫോൾട്ട് പാരാമീറ്റർ കൊടുക്കും ലാസ്റ്റത്തെ കേസിൽ പറയുന്നത് ഡൈനാമിക് ഫംഗ്ഷൻ കോൾ ആണ് അത് ഡയറക്റ്റ് ആയിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് പകരം ഫംഗ്ഷൻ നെയിം വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് ആ വേരിയബിളിൽ ആസ് എ ഫംഗ്ഷൻ വെച്ചിട്ട് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്
ഇത്രയാണ് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. PHP ഫംഗ്ഷൻസ്.